തിരുവോണം ബമ്പർ നറുക്കെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് നറുക്കെടുപ്പ്. വിജയിയെ തിരഞ്ഞെടുക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലോട്ടറി ഏജൻസികളിൽ ടിക്കറ്റ് എടുക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അഞ്ജന അനിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നാളെയാണ് നാളെയാണ് നാളെയാണ്, എന്താണ് നാളെ എന്നല്ലേ നമ്മൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്ക് നടക്കും. അതിനു മുൻപായി അവസാനമായി ടിക്കറ്റ് എടുക്കാനായി നിരവധി പേരാണ് ലോട്ടറി കടകളിലും എല്ലാം തന്നെ എത്തുന്നത്. ഇവിടെ ഇപ്പോൾ വലിയ ജനക്കൂട്ടമാണുള്ളത്. ആരാണ് ആ ഭാഗ്യശാലി? ഈ കൂട്ടത്തിൽ ആരുമാവാം ആ ഭാഗ്യശാലി? ചേച്ചി ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നതാണ്? ആ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നതാണ്. എത്ര ടിക്കറ്റ് എടുക്കുന്നുണ്ട്? ഒന്നേ എടുക്കുന്നുള്ളൂ. വിജയപ്രതീക്ഷയിൽ ടിക്കറ്റ് എടുക്കാൻ പ്രതീക്ഷയുണ്ട്. ഈ നമ്പർ എടുക്കുന്നതിലൊക്കെ വലിയ കാര്യമുണ്ടോ? എങ്ങനെയാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് നോക്കിയിട്ട് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. ചേട്ടാ ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് രണ്ടെണ്ണം എടുത്ത് ഷെയറായിട്ട്, ഇനി ഒന്ന് സ്വന്തമായിട്ട് എടുക്കണം. ഷെയറായിട്ടും ഒറ്റയ്ക്കും ഒക്കെ ഒരുപാട് പേരാണ് ടിക്കറ്റ് എടുക്കുന്നത്. ആർക്കും ആ ഭാഗ്യശാലിയാവാം. നാളെ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി നമുക്ക് അറിയാൻ പറ്റും ആരാണ് ഓണം ബമ്പർ നറുക്കെടുപ്പിലൂടെ കേരളം കണ്ടെത്തുന്ന ആ ഭാഗ്യശാലിയെന്ന്. എല്ലാവരും ടിക്കറ്റുകളൊക്കെ നമ്പർ ക്രമത്തിൽ തിരഞ്ഞെടുക്കുകയാണ്. ചേട്ടാ ടിക്കറ്റ് രണ്ടെണ്ണം എടുത്തു, മൂന്നാമത്തെ എടുക്കാൻ വന്നിരിക്കുക. വിജയപ്രതീക്ഷയിലാണോ മൂന്ന് ടിക്കറ്റുകൾ? നമ്മൾ അങ്ങനെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഓണം ബമ്പറിൻ്റെ അവസരഘട്ട സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെ 2 മണിവരെയാണ് നമ്മുടെ സെയിൽ. പിന്നെ എല്ലാ വർഷത്തെ പോലെ ഇപ്രാവശ്യം ഒന്നും പ്രതീക്ഷ, നമുക്ക് തന്നെ ബസ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഉത്സാഹത്തോടെ എത്ര ടിക്കറ്റ് കൂടുതൽ വിൽക്കാൻ പറ്റും അത്ര ടിക്കറ്റ് കൂടുതൽ വിൽക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. വല്ലപ്പോഴും ടിക്കറ്റ് എടുക്കാറുണ്ട്, അങ്ങനെ വന്നെടുത്തതാണ്. രണ്ടു ദിവസം കൊണ്ട് ഈ പറഞ്ഞ പോലെ മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല, എടുത്തിട്ട് നിൽക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിവരെ ഏകദേശം 72 ലക്ഷം രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റത്. ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്, തുക ഇനിയും ഉയരുക തന്നെ ചെയ്യും. അപ്പോൾ അവസാന മണിക്കൂറുകളാണ്. ഒരു ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ എടുത്തു നോക്കൂ, ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ഭാഗ്യശാലി. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനോടൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.